ഇടത് വലത് മുന്നണികൾക്ക് അഭിമാന പോരാട്ടമാണ് അരുവിക്കരയിൽ നടക്കാനിരിക്കുന്നത്. ഒ രാജഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വം ഇരു മുന്നണികൾക്കും കനത്ത വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത്. അരുവിക്കരയിൽ ഒരു അംഗത്തിനിറങ്ങുമ്പോൾ വിജയത്തിൽ കുറഞ്ഞ മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഒ രാജഗോപാൽ. കവടിയാർ ശിവജി അപ്പാർട്ട്മെൻറ്റിലെ 10-ാം നിലയിലെ 10D ഫ്ലാറ്റ്. ചന്ദനം മണക്കുന്ന ചിരിയുമായി 85-കാരൻ്റെ ഔന്നത്യബോധത്തോടെ ഒ രാജഗോപാൽ. തലേ ദിവസത്തെ പര്യടനം കഴിഞ്ഞ് രാത്രി 2 മണിക്കാണ് മടങ്ങിയെത്തിയത്. എങ്കിലും രാവിലെ 6 മണിക്ക് ഉറക്കമെഴുന്നേറ്റു. അതിൻ്റെ ക്ഷീണമൊന്നും പക്ഷേ ഒ രാജഗോപാലിൻ്റെ മുഖത്ത് കാണാനാകില്ല. മെഡിറ്റേഷനും യോഗയും ധ്യാനവുമെല്ലാം ഉൾപ്പെടുന്ന 2 മണിക്കൂർ നീളുന്ന മാനസപൂജയ്ക്ക് ശേഷമാണ് രാജഗോപാൽ മുറിക്ക് പുറത്തേക്ക് വരുന്നത്. പിന്നെ പഠനമുറിയിലിരുന്ന പത്രവായന. പത്ത് മണിയോടെ തിരഞ്ഞെടുപ്പിൻ്റെ തിരക്കുകളിലേക്ക്. വ്യക്തികളുമായുള്ള സ്വകാര്യ കൂടിക്കാഴ്ചയായിരുന്നു ആദ്യ പരിപാടി. കേരളത്തിൽ ഇടത് വലത് മുന്നണികൾക്ക് ഒരു ബദൽ, അത് അരുവിക്കരയിൽ നിന്ന് തുടക്കം കുറിക്കുന്നതിനാണ് BJPയുടെ ശ്രമം. കേവലമൊരു മത്സരത്തിനപ്പുറം വിജയം ലക്ഷ്യമിച്ച് തന്നെയാണ് BJP അരുവിക്കരയിലെ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് BJPയുടെ ശക്തനായ സാരഥി ഒ രാജഗോപാലിനെ തന്നെ മത്സരരംഗത്ത് ഇറക്കിയിട്ടുള്ളത്. ഇടത് വലത് മുന്നണികൾ അവരുടെ ഒരു വിജയം ഉറപ്പിച്ചുകൊണ്ടായിരുന്നു മത്സരത്തിന് വന്നത്. എന്നാൽ ഒ രാജഗോപാൽ സ്ഥാനാർത്ഥിയെ വന്നതോടുകൂടി മത്സരത്തിൻ്റെ ചിത്രമാകെ മാറിയിരിക്കുകയാണ്. ഇരു കക്ഷികൾക്കും അവർക്കൊരു വിജയം പ്രവചിക്കുക അസാധ്യമായൊരു സാഹചര്യമാണ്. എങ്ങനെ കാണുന്നു ഈ ഉപതെരഞ്ഞെടുപ്പിന്? അതിൻ്റെ പ്രസക്തി എത്രത്തോളം ഉണ്ട്? നമ്മുടെ വിലയിരുത്തൽ ശരിയാണ്. അവർ നേരത്തെ കരുതിയിരുന്നത് ഇതൊരു LDF UDF പോരാട്ടമായിരിക്കും. LDF നേരത്തെ തന്നെ പ്രിപ്പറേഷൻസ് തുടങ്ങി ഫീൽഡിൽ വന്നു കഴിഞ്ഞു, സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചു, ചുമരെഴുത്ത് നടത്തി. ഗവൺമെൻറ്റിൻ്റെ ഫെയിലിയേഴ്സ്, UDF ഗവൺമെൻറ്റിൻ്റെ ഫെയിലിയേഴ്സ് അവർക്ക് ലാഭകരമാവും, അവർക്ക് ഗുണകരമാവും. അതുകൊണ്ട് ഒരു ഈസി വാക്ക് ഓവറായിട്ട് ജയിക്കാൻ സാധിക്കും എന്നുള്ളതായിരുന്നു പൊതുവെ LDFൻ്റെ വിലയിരുത്തൽ. പക്ഷേ ആ സിറ്റുവേഷനിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ച മാതിരി തന്നെ ഇവിടെ ഈ LDFഉം UDFഉം ഒരേ ചിന്താഗതിയുടെയും ഒരേ മൂവ്മെൻറ്റിൻ്റെ 2 A ടീമും B ടീമുമായി മാറിയിരിക്കുന്നു. കേരളത്തിൽ മാത്രം അവർ പരസ്പരം മത്സരിക്കുന്നുണ്ടെങ്കിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം വിശിഷ്യ കേന്ദ്രത്തിൽ അവർ സോണിയാഗാന്ധിയുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് അവരുടെ ലീഡർഷിപ്പിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിയാണ് ജനങ്ങളുടെ മനസ്സിലുള്ളത്. അപ്പോൾ കോൺഗ്രസിൻ്റെ കൊള്ളരുതായ്മയ്ക്ക് എതിരായിട്ട് എഫക്റ്റീവായിട്ട് ഒരു പങ്ക് വഹിക്കാൻ, പോരാട്ടം നടത്താൻ ഒരു ആൾട്ടർനേറ്റീവായിട്ട് ഉള്ള ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു. ഇതാണ് ഒരു പ്രധാന രാഷ്ട്രീയ സംഭവത്തിൻ്റെ ഒരു ചിത്രമുള്ളത്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ്സിനെ എപ്പോഴും ഒരു ബദലായിട്ട് കാണുന്ന കോൺഗ്രസ് ദേശീയ പാർട്ടി ആ നിലയ്ക്ക് ദേശീയമായിട്ട് അധികാരം ഏറ്റെടുക്കാൻ കഴിവുള്ള ഒരു ആൾട്ടർനേറ്റീവ് എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ
പത്തായമ്പത് കൊല്ലമായി പ്രവർത്തിക്കുന്നത്. ഇപ്പം ജനങ്ങളത് അംഗീകരിച്ചിരിക്കുന്നു, അധികാരത്തിൽ വന്നിരിക്കുന്നു. ഈ സമയത്ത് ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടി കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കേന്ദ്രത്തിൽ നിൽക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഒരു ഇപ്പോഴത്തെ യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കഴിവുകേട് എന്ന് പറഞ്ഞാൽ പോരാ, യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ മുഖമുദ്രയായിട്ട് ഇപ്പോൾ ജനങ്ങൾ കാണുന്നത് അതിൻ്റെ അഴിമതി മുഖമാണ്. ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് എന്തായിരുന്നു ദേശീയ നിലവാരത്തിലെ ചിത്രം? അതായത് യു പി എ ഗവൺമെൻറ്റിൻ്റെ അഴിമതിക്ക് നിരന്തരമായിട്ടുള്ള അഴിമതി ആരോപണങ്ങളിൽ പശ്ചാത്തലത്തിലാണ് ഇലക്ഷൻ നടന്നത്. ഒറ്റപ്പെട്ട അഴിമതിയല്ല, വ്യാപകമായിട്ടുള്ള നിരന്തരമായിട്ടുള്ളൊരു ഫോളോ അപ്പ്. അത് മൂടിവെക്കാൻ വേണ്ടി അവർ നടത്തുന്ന ശ്രമങ്ങളുമൊക്കെ തന്നെ ജനങ്ങളെ ബോധ മണ്ഡപത്തിൽ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ആ അടക്കി വെച്ചിട്ടുള്ള ജനവികാരം പൊട്ടി ഒഴുകി ഒരു സുനാമിയായിട്ട് കോൺഗ്രസിനെ തറപറ്റിച്ചത്, പരാജയപ്പെടുത്തുകയല്ല പൂർണ്ണമായിട്ട്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇവിടെ കേരളത്തിലും ഏതാണ്ട് സമാനമായ രീതിയിൽ യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ അഴിമതി ഒരു വലിയ ഒരു തുടർക്കഥയായി മാറിയിരിക്കുന്നു. അത് സോളാർ തട്ടിപ്പിൻ്റെ കാര്യത്തിൽ വളരെ വ്യാപകമായി, അതിനുശേഷം ബാർകോഴ, ഇതൊന്നും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നതല്ല, മറ്റ് നിലവാര മറ്റ് നിലയ്ക്ക് പുറത്തു വന്ന വസ്തുക്കളാണ്. ഇപ്പോൾ അതിനൊരു പിന്നെ ഈ മുഖ്യമന്ത്രിയുടേതായിട്ടുള്ള ഗവൺമെൻറ് നേരിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുള്ളതായ ഭൂമി തട്ടിപ്പിൻ്റെ കേസ്, എറണാകുളത്തുള്ളതായ എച്ച് എം ടി ഭൂമി തട്ടിപ്പിനെ സംബന്ധിച്ചിട്ടുള്ളത്, ഇങ്ങനെയുള്ള നിരന്തരം, അതിലൊരു പ്രത്യേക സവിശേഷത, ഇതിലൊക്കെ തന്നെ ഈ കേരളത്തിലെ ഭരണ നേതൃത്വത്തിനുള്ള പങ്ക്, അവരുടെ ഓഫീസുമായി നിരന്തരം ബന്ധമുള്ള നിരന്തരമായിട്ടുള്ള ആൾക്കാർ ഇതിലുള്ള ഇൻവോൾവ്മെൻറ്റ്, അവർ ചിലരെ പിടിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ബാക്കിയുള്ള ആൾക്കാരും ഇപ്പോൾ ഏതെങ്കിലും കേസിൽ പെട്ടുകിടക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ കേസുകൾ പേച്ചു മാച്ചു കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു 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 വലിയ ശ്രമം നടക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പുകളിൽ ഒ രാജഗോപാലിനെ തന്നെ തുടർച്ചയായി ബി ജെ പിക്ക് ആശ്രയിക്കേണ്ടി വരുന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തോട് ചെറുപുഞ്ചിരിയോടെ അദ്ദേഹത്തിൻ്റെ മറുപടി: പാർട്ടിയുടെ അണികൾക്കും അവരുടെ അനുഭാവികൾക്കും ഒക്കെ തന്നെ എല്ലാവർക്കും ഒരേപോലെ സ്വീകാരനായിട്ട് ഒരാളായി മാറുന്നത് കുറ്റമാണോ? അല്ലെങ്കിൽ ഈ ഇലക്ഷനിലൊക്കെ വോട്ട് കൂടുതൽ നേടുന്നു, ഒരാളെ വിശ്വാസം വർദ്ധിക്കുന്നു, അതൊരു കുറ്റമാണോ? അതൊരു പോസിറ്റീവ് കാര്യമല്ലേ? ഞാൻ ഒരിക്കലും ഏതെങ്കിലും ഒരു സീറ്റിന് വേണ്ടിയിട്ട് ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും വാദിച്ചിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. പിന്നെ എൻ്റെ സഹപ്രവർത്തകരും ജന അനുഭാവികൾക്കും വിശ്വാസം, കാരണം ഞാൻ രംഗത്ത് കുറേ കാലങ്ങളായിട്ടുണ്ട്. അപ്പോൾ ആരും ഞാൻ പെട്ടെന്ന് പ്രചരണങ്ങൾ കൊണ്ട് വന്നിട്ടുള്ളതല്ല. പ്രചരണങ്ങളൊക്കെ നമുക്കെതിരാണല്ലോ, വർഗീയമാണ്, പിന്തിരിപ്പാണ്, പോരാശിയാണ്, ഇതൊക്കെയാണല്ലോ പ്രചരണം, നിരന്തരം കൊട്ടിഘോഷിച്ച പ്രചരണങ്ങൾ. ഇതിൻ്റെയൊക്കെ ഇടയിലും ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ അരനൂറ്റാണ്ട് കാലത്തെ പബ്ലിക് ലൈഫ് കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതൊരു തീർച്ചയായിട്ടും ഞാൻ അഭിമാനം കൊള്ളുന്നു. ഉച്ചയോടെ മണ്ഡലത്തിലെത്തിയ രാജഗോപാൽ തൊഴിലുറപ്പ് പ്രകാരം ജോലിയിലേർപ്പെട്ടിരുന്ന സ്ത്രീകളെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിച്ചു. ജനതയുടെ മനസ്സുകളിൽ ഒരു പുതിയ ചൈതന്യമാജഗോപാലിതാടിന്റെ പൊന്നോ മന ഇടരുന്നു താമര ഉണരുന്നു ജനതതി ബി ജെ പി തൻ സംഘശക്തി ജനതയുടെ മനസ്സുകളിൽ ഒരു പുതിയ ചൈതന്യമാ ഓ രാജഗോപാലിത ഈ നാടിൻ്റെ പൊന്നോ മന
പിന്നെ ദേശീയ ചാനലുമായി കുറച്ചു നേരത്തെ അഭിമുഖം. അറിയുന്ന സ്ഥാനാർത്ഥിയ നാടിന്റെ വികസനം മാത്രം തിരയുന്ന നേരുള്ള സ്ഥാനാർത്ഥിയ നിറച്ചിരിയുമാ അണയുന്നിതാ ഇനി ഇവിടെ ഒരു പുതിയ പുലരിയുടെ ശങ്കൊലിയുമാ ഓ രാജഗോപാലിത ഈ നാടിന്റെ പൊന്നോ മന ഓ രാജഗോപാലിത നാടിന്റെ പൊന്നോ മന വിടരുന്നു താമര. സമീപത്തുള്ള കശുവണ്ടി ഫാക്ടറിയിലെ ജീവനക്കാരുടെ അടുക്കലേക്കും രാജഗോപാലെത്തി. ജനതയുടെ മനസ്സുകളിൽ ഒരു പുതിയ ചൈതന്യമാ ഓ രാജഗോപാലിത ഈ നാടിന്റെ പൊന്നോ മന ഓ രാജഗോപാലിത നാടിന്റെ പൊന്നോ മന. ഉച്ചഭക്ഷണം ആര്യനാടുള്ള പാർട്ടി പ്രവർത്തകൻ മധുവിന്റെ വീട്ടിൽ. മംഗളൊക്കെയും പൂജയായി ചെയ്യുന്ന ധർമ്മിഷ്ട ഉച്ചഭക്ഷണത്തിന് ശേഷം ഒരു മണിക്കൂർ നേരത്തെ വിശ്രമം. 3 മണിയോടെ പര്യടന കേന്ദ്രത്തിലേക്ക്. ഒരു പുതിയ വികസനം അതിവിടെ ഇനി നിർമ്മിക്കുക ഓ രാജഗോപാലിത ഈ നാടിന്റെ പൊന്നോ മന ഓ രാജഗോപാലിത നാടിന്റെ പൊന്നോ മന വിടരുന്നു താമര ഉണരുന്നു ജനതതി. കുറ്റിച്ചൽ പഞ്ചായത്തിലെ കാപ്പുകാട് നിന്നായിരുന്നു പര്യടനത്തിന് തുടക്കം കുറിച്ചത്. ഇടയ്ക്ക് ചെറിയ മഴ പെയ്തെങ്കിലും അത് തെല്ലും അലോസരപ്പെടുത്തിയില്ല. നമ്മുടെ ഓ രാജഗോപാൽ ഇതാ കടന്നു വരികയാണ്. ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളുടെ തീരാ സങ്കടങ്ങൾക്ക് യുവാക്കൾക്ക് തൊഴിൽ നൽകുവാൻ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ കൈനിറയ പദ്ധതികൾ ഈ നാട്ടിൽ വാരി വിതറുവാൻ ഒരവസരം വരൂ എന്ന അഭ്യർത്ഥനയുമായി ജനവഞ്ചക മുന്നണി പരീക്ഷകളുടെ പേടിസ്വപ്നമായ വികസന നായകൻ ശ്രീ ഓ രാജഗോപാൽ നമ്മുടെ സ്വന്തം രാജ്യത്തിൽ അരുവിക്കരയുടെ പൊന്നോമരയായ രാജ്യത്തിൽ ഈ അരുവിക്കരയുടെ അവസരം വരൂ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതായി വാഹനത്തിൽ തൊട്ടുപിന്നാലെ കടന്നു വരികയാണ്. അരുവിക്കരയുടെ ചരിത്രം തിരുത്തി കുറിക്കാൻ കാലമേൽപ്പിച്ച ദൗത്യവുമായി ഇതാ ആദർശത്തിന്റെ പൊൻസൂര്യൻ ശ്രീ ഓ രാജഗോപാൽ ഇതായി വാഹനത്തിലെ തൊട്ടുപിന്നാലെ കടന്നു വരികയാണ്. പതിറ്റാണ്ടുകൾ ഭരിച്ചിട്ടും അരുവിക്കര എന്ന ഈ പിന്നോക്ക നിയോജക മണ്ഡലത്തിലെ ഒരു അടിസ്ഥാന പ്രശ്നവും പരിഹരിക്കാതെ ഈ നാട്ടിലെ നിഷ്കളങ്കരായ ജനങ്ങളെ നിർഭയം വഞ്ചിച്ച ഇരു മുന്നണികളോടും കണക്ക് ചോദിക്കുവാൻ തിരിച്ചടി നൽകുവാൻ ഈ മണ്ണിൽ നിന്നും മുന്നണികളെ തൂത്തെറിയുവാൻ ഒരു ദൈവനിയോഗം പോലെ കാലം കരുതി വെച്ച അരുവിക്കരയുടെ രക്ഷകൻ ശ്രീ ഓ രാജഗോപാൽ ഇതായി വാഹനത്തിലെ തൊട്ടുപിന്നാലെ കടന്നു ഉച്ചവരെ കുടുംബയോഗങ്ങളിലും മറ്റും പങ്കെടുത്തതിനു ശേഷമാണ് ഓ രാജഗോപാൽ മണ്ഡലത്തിലെ പര്യടനത്തിനായിട്ട് ഇറങ്ങിയത്. പ്രായത്തെ വെല്ലുന്ന ചുറുചുറുക്കുമായാണ് രാജഗോപാൽ പ്രചരണവേദികളിൽ സജീവമായി കൊണ്ടിരിക്കുന്നത്. സ്വീകരണ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിയുടെ വാഗ്ദാന പെരുമഴയോ കത്തിക്കയറുന്ന പ്രസംഗമോ ഇല്ല.
ആരോഗ്യസ്ഥിതി അനുവദിക്കാത്തതിനാൽ കൂടുതൽ സംസാരിക്കാനാകില്ലെന്ന മുഖവരിയോടെ ചുരുങ്ങിയ വാക്കുകളിൽ നന്ദി പ്രകാശിപ്പിച്ച് രാജഗോപാലിന്റെ വോട്ടഭ്യർത്ഥന. വോട്ടർമാരെ നേരിൽ കാണാനും നിങ്ങളുടെ സഹായം ഉണ്ടാവണം എന്ന് അപേക്ഷിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഈ അവസരത്തിൽ നിങ്ങൾ നൽകിയിട്ടുള്ള സ്വീകരണത്തിന് ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു. നമ്മുടെ വോട്ടുകൾ താമര അടയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്തൊരു നല്ല പരിവർത്തനം വരുത്താൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളത് ചെയ്യണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നൽകിയ സ്വീകരണത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു. 85 വയസ്സിലും എന്തിനും തയ്യാറായി ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ് ഒ രാജഗോപാലിന്റെ ചെറുപ്പം. തികഞ്ഞ പ്രസരിപ്പോടെ രാജഗോപാൽ അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക്. അരുവിക്കരയുടെ വികസനത്തിന് താമരക്കോട്ട് ചെയ്യണം. സ്വീകരണ തിരക്കുകൾക്കിടയിലും ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ രാജഗോപാലിന് തെല്ലും മുഷിവില്ല. അതിന്റെ പ്രചരണം അതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഒരു ആത്മവിശ്വാസം? എത്രത്തോളം ഉണ്ട് അതിനൊരു ആത്മവിശ്വാസം? വർദ്ധിച്ചിട്ടുണ്ട്. കാരണം ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം അതാണ് വ്യക്തമാവുന്നത്. അതിന് BJP പ്രതിപക്ഷ പാർട്ടികളും നടത്തുന്ന ക്യാമ്പയിൻ മാത്രമല്ല ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ള അഴിമതിയുടെ കഥകൾ വസ്തുതകൾ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അതിൽ അഴിമതി വ്യാപകമായി നടന്ന കാര്യം, അതിൽ ഉന്നതരായിട്ടുള്ള ഭരണ നേതൃത്വത്തിലുള്ള ആൾക്കാർക്ക് അവരുടെ ഓഫീസിന് ഇതിനെല്ലാം ബന്ധമുള്ള കാര്യം പുറത്തു വന്നിരിക്കുന്നു. അത് മൂടിവെക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ ജനങ്ങൾ കാണുന്നു. തേച്ചുമാച്ച് കളയാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ ജനങ്ങൾ കാണുന്നു. ഇതിനൊക്കെ എതിരെയുള്ള ശക്തമായ ഒരു പൊതുജന വികാരം ഇവിടെ സൈലൻ്റ് ആയിട്ട് വളർന്നു വന്നിട്ടുണ്ട്. അതിന് മുഖ്യമന്ത്രി കുറേ കുടുംബയോഗം നടത്തിയത് കൊണ്ടൊന്നും അത് തേഞ്ഞു മാഞ്ഞ് കളയാൻ പോകുന്നില്ല. ആ അതിനുള്ള ചോദ്യം ചോദിക്കാൻ, പ്രതിഷേധം രേഖപ്പെടുത്താൻ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് വിനിയോഗിക്കും. വൈകുന്നേരമായപ്പോഴേക്കും ചായ കുടിക്കുന്നതിനായി പര്യടനത്തിന് ചെറിയൊരിടവേള. ഒ രാജഗോപാലിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള വിളംബര വാഹനം ഇടറോഡുകളിലൂടെ കുതിച്ചു പായുന്നു. സ്ഥാനാർത്ഥിക്ക് അകമ്പടിയായി വാദ്യമേളങ്ങളും വാഹന വ്യൂഹവും. കുറ്റിച്ചൽ പഞ്ചായത്തിലെ 10 കേന്ദ്രങ്ങളിൽ ആവേശകരമായ സ്വീകരണമാണ് പ്രവർത്തകർ സ്ഥാനാർത്ഥിക്ക് നൽകിയത്. കുറ്റിച്ചലിലെ ആവേശകരമായ സ്വീകരണങ്ങൾക്ക് ശേഷം പിന്നെ രഥചക്രം പൂവച്ചൽ പഞ്ചായത്തിലേക്ക്. അപ്പോഴേക്കും സമയം 7 കഴിഞ്ഞു. തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ വിജയം പലവട്ടം ഒ രാജഗോപാലിന്റെ അടുത്തെത്തി മടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനായാസ വിജയം സ്വപ്നം കണ്ട KS ശബരീനാഥനും എം വിജയകുമാറും ഭയപ്പെടുക തന്നെ വേണം ഒ രാജഗോപാലിന്റെ സാന്നിധ്യത്തെ. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ BJP മുന്നോട്ട് വെക്കാനുള്ള ഏക സ്ഥാനാർത്ഥിയാണ് ഒ രാജഗോപാൽ. അദ്ദേഹം അതിന് തയ്യാറായില്ലെങ്കിൽ മാത്രമാണ് BJP നേതൃത്വം മറ്റു ചർച്ചകളിലേക്ക് നീങ്ങുന്നത്. അരുവിക്കരയിൽ ഉപതെരഞ്ഞെടുപ്പിൽ തികഞ്ഞ വിജയപ്രതീക്ഷയോടുകൂടി തന്നെയാണ് BJP നേതൃത്വം ഒ രാജഗോപാലിനെ മത്സരരംഗത്തേക്ക് ഇറക്കിയിട്ടുള്ളത്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അരുവിക്കരയിലെ പ്രവർത്തകരോട് താൻ മത്സരിക്കുന്നത് ഒന്നാമതോ രണ്ടാമതോ എത്താൻ അല്ല എന്നുള്ള ആത്മവിശ്വാസം രാജഗോപാൽ പ്രകടിപ്പിച്ചിട്ടുള്ളതും.